നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ യോക്ക് പോർഷനിൽ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ പ്ലാസോ ഈ കുർത്തിയുടെ ലെങ്ത് വരുന്നത് 42 ഇഞ്ച് ആണ്. സ്ലീവ്സ് വരുന്നത് 17 ഇഞ്ച് ആണ്. അതുപോലെ തന്നെ പ്ലാസോ പ്ലാസോയുടെ ഫ്രണ്ടിൽ ലോവർ പോർഷനിലായിട്ട് ഇതേ സെയിം എംബ്രോയിഡറി തന്നെ വരുന്നുണ്ട്. 42 ഇഞ്ച് ആണ് പ്ലാസോയുടെ ലെങ്ത് വരുന്നത്. ചെറിയ 1 ഇഞ്ച് 2 ഇഞ്ചിൻ്റെയൊക്കെ ചിലപ്പോൾ ചില ഡിഫറൻസ് പലതിലും വരും. എല്ലാത്തിൻ്റെയും ഒരേ സൈസ് ആയിരിക്കണം എന്നില്ല. ഇത് ബ്രാൻഡഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊരു 1 സൈസ് ഡൗൺ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളിപ്പോൾ XXL യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ മാക്സിമം അത് എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് XXL കൊണ്ടുപോയാൽ കറക്റ്റ് ആവാറുണ്ട്, ചിലർക്കത് കറക്റ്റ് ആവുന്നില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ XXL ആണ് എടുക്കുന്നതെങ്കിൽ XXL ചൂസ് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്ത് എടുത്താൽ മതിയായിരിക്കുമല്ലോ. അപ്പം നമുക്ക് അടുത്ത കളർ കാണാം. ആ റെഡിൻ്റെ തന്നെ ബ്ലാക്ക് കളറാണ്, നല്ല ഡാർക്കായിട്ട് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. പ്ലാസോയുടെ ലോവർ പോർഷനിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇത് ഡിവൈസിൽ അത്ര കറക്റ്റ് ആവുന്നില്ല. ഇതൊരു പീച്ച് ടു ടൊമാറ്റോ റെഡിലേക്ക് പോകുന്നൊരു കോമ്പിനേഷനിൽ വരുന്ന കളറാണ്. അതിൽ വന്നിരിക്കുന്ന പ്ലാസോ സെറ്റാണ്. 650 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞിട്ടുമൊക്കെ നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻസ് നടത്താറുണ്ടല്ലോ, അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറുകളൊക്കെ നടത്തും. കളർ കോഡൊക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കളേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. നേവി ബ്ലൂ കളറിലാണ് ഈ പ്ലാസോ വന്നിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഈസിയായി പർച്ചേസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അതല്ല, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുമാണ് ഞങ്ങൾ ഈ സൈറ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ബ്രൗസറിൽ colorstrends.in എന്ന് സെർച്ച് കൊടുക്കുക. ട്രെൻഡ്സിന് TREND EZ ആണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ഹോം പേജിലെത്തും. ഇതിൽ ജസ്റ്റിൻ എന്ന് പറഞ്ഞ് കാണുന്നത് നമ്മുടെ ന്യൂ അറൈവൽസ് ആണ്. നിങ്ങൾ ജസ്റ്റ് അത് സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഐറ്റംസിലാണ് എന്തൊക്കെ ഐറ്റമാണ് ന്യൂ അറൈവൽസിലുള്ളതെന്ന് കാണാം. ഇനി അതല്ല, ഏറ്റവും മുകളിലെ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ ന്യൂ അറൈവൽസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ന്യൂ അറൈവൽസ് എല്ലാം വരും. അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക. ഇതിൽ ഏത് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കി സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് 1 എടുക്കുമ്പോൾ തന്നെ നോക്കിക്കോളൂ, അതിൽ മീഡിയം XXL ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നത്. XXL മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മീഡിയം XXL അത് സോൾഡ് ഔട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഡിസേബിൾ ആയി കിടക്കുന്നത്. അപ്പം XXL അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ XXL ആണെങ്കിൽ XXL ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഐറ്റത്തിലാണ് XXL അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. കണ്ടു, ഈ ഐറ്റംസ് എല്ലാം XXL അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ വേണ്ട എന്നാണ് ഫിൽറ്റർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഏതാന്ന് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് എടുക്കാൻ പോവാണ്. ഇത് പർച്ചേസ് ചെയ്തു, അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തു, അതിൻ്റെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് നമുക്ക് കാണാം. ഇനി നമുക്ക് വേണ്ട സൈസ് ഇപ്പോൾ XXL ആണെന്ന് കരുതിക്കൂ. XXL ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് വന്നു. ഇനി ഇത് മാത്രം മതിയെന്നാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെക്ക് ഔട്ട് കൊടുക്കാം. അതല്ല, ഇനിയും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ന്യൂ അറൈവൽസിൽ പോയി വേണ്ട ഐറ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത്
ആഡ് ടു കാർട്ട് കൊടുക്കുക. ഇപ്പൊ ഈ രണ്ട് ഐറ്റം ആണ് നമ്മുടെ കാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം വേണ്ടാന്ന് പെട്ടെന്ന് തോന്നിയപ്പോൾ നമ്മളത് ഇൻറ്റു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാറ്റാം. ഇനി ഈ ഒരെണ്ണം മാത്രം ചെക്കൗട്ട് കൊടുക്കുക. സെലക്ട് ചെയ്തതാണ് കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്യുവാണ്. ചെക്കൗട്ട് കൊടുക്കുമ്പോൾ അവിടെ നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസിനായിട്ട് നമ്മളുടെ പേര് ചോദിച്ചിട്ടുണ്ട്, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ ഒട്ടും തെറ്റരുത്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും തെറ്റാതെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ ഷിപ്പിങ്ങോട് കൂടി നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഓർഡർ നമ്പറും അതിനോടൊപ്പം തന്നെയുണ്ട്, 1653 എന്നുള്ളത്. ഇനി നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ കാർഡിലെ നമ്പർ കൊടുക്കുക, അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ കാർഡിലുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ CVV കൊടുക്കുക. CVV എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 3 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. നിങ്ങളുടെ ബാങ്കിൻ്റെ സൈറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ഒരു OTP നമ്പർ വരും, ആ വന്ന നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മേക്ക് ദ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോഴേക്കും ഓർഡർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓർഡർ റിസീവ്ഡ് എന്ന് പറഞ്ഞു വരും. ഓർഡർ നമ്പർ വരും 1653, അതാണ് നിങ്ങളുടെ ഓർഡർ നമ്പർ. നിങ്ങൾക്ക് ഐറ്റം കിട്ടാൻ എന്തെങ്കിലും ഡിലേ വരികയാണെങ്കിൽ ഈ ഓർഡർ നമ്പറോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഷിപ്പിംഗ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മൾ ഐറ്റം പാഴ്സൽ ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സ് അവിടെ വരും. ഇത്രയും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് സക്സസ്ഫുള്ളി നടന്നു എന്ന് വിശ്വസിക്കാം. താങ്ക് യു. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, നമ്മളുടെ വീഡിയോ ചെയ്ത ഡേറ്റ് ഏതാണെന്ന് നോക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക. ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു.